ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പോക്കോ X3 പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് MIUI12.0.2.0 എന്ന് പറയുന്നത്. ഈ അപ്ഡേറ്റിന് ശേഷം പോക്കോ X3 പുതിയതായിട്ട് എന്തൊക്കെ ഫീച്ചറാണ് വന്നിട്ടുള്ളത്, പിന്നെ എന്തൊക്കെ ബഗ്ഗുകളാണ് പോക്കോ X3 ഈ അപ്ഡേറ്റിന് ശേഷം ചേഞ്ച് വന്നിട്ടുള്ളത്, അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പോക്കോ X3 യൂസേഴ്സിന് എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേറ്റ് എല്ലാ പോക്കോ X3 യൂസേഴ്സും, എനിക്ക് കുറേ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ മെസ്സേജ് അയച്ചിട്ട് റിമൈൻഡർ തന്നിട്ടുണ്ടായിരുന്നു, അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ചേട്ടാ നമ്മുടെ കമ്മ്യൂണിറ്റി പേജിലൊക്കെ ഇടാനായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയച്ച എല്ലാ പോക്കോ X3 യൂസേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഇതുമാതിരി സപ്പോർട്ട് ഇനിയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് MIUI12.0.2.0 എന്ന് പറയുന്ന അപ്ഡേറ്റ്, 689 MB അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഈ അപ്ഡേറ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പോക്കോ X2 MIUI12.1.5.0 എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് ജൂൺ മാസത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എറൗണ്ട് 658 MB തന്നെയാണ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്ഡേറ്റിലുണ്ടായിരുന്ന അതേ ഫീച്ചേഴ്സുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ബഗ് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MIUI12.5 അപ്ഡേഷന് മുന്നായിട്ടുള്ള ഒരു മേജർ അപ്ഡേറ്റ് എന്ന് പറയാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MIUI12.5 പ്രീവർക്കുകളുണ്ടല്ലോ, ആ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യാനുള്ളോ. ചില സമയങ്ങളിൽ നമുക്ക് MIUI12.5 അപ്ഡേഷൻ എന്നുണ്ടെങ്കിൽ അറൗണ്ട് 1.5 GB അല്ലെങ്കിൽ 2 GB അടുത്ത് വരുന്നതാണ്. ആ സമയത്ത് കുറച്ച് അപ്ഡേറ്റ് അതിന് മുന്നിൽ തന്നിട്ട് നെക്സ്റ്റ് അപ്ഡേറ്റ് പൂർണ്ണമായിട്ടുള്ള MIUI12.5 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇനിയൊരു നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. പോക്കോ X2 കേസ് എടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ അറൗണ്ട് നമുക്കൊരു ഫസ്റ്റോട് കൂടിയിട്ട് ഈ അപ്ഡേഷൻ വന്നതിന് ശേഷം അറൗണ്ട് നമുക്കൊരു 20 days കഴിഞ്ഞിട്ട് MIUI 12.5 അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതേ സെയിം സീരീസ് തന്നെയാണ് നമുക്ക് പോക്കോ X3 കാണാൻ സാധിക്കുന്നത്. അറൗണ്ട് ആഗസ്റ്റ് മാസം ഒരു 18 to 25 ഇടയിൽ തന്നെ നമുക്ക് MIUI 12.5 അപ്ഡേഷൻ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ അപ്ഡേഷനിൽ മെയിനായിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തനായിട്ടുണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ. ഇതിൻ്റെ ഉള്ള 4 കാര്യങ്ങളാണ് ഇതിൻ്റെ അപ്ഡേറ്റ് ലോഗിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഫീച്ചേഴ്സാണ്, സിസ്റ്റം ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് നമുക്ക് ജൂലൈ മാസത്തെ ലഭിക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ചാണ് ഈ അപ്ഡേറ്റോട് ലഭിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൺട്രോൾ സെൻ്ററാണ്. കൺട്രോൾസ് പോക്കോ X3 ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺട്രോൾ സെൻറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത്, ഏതെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് MIUI 12 വന്നിട്ടുള്ള ന്യൂ കൺട്രോൾ സെൻറ്റർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ലാഗ് ഫീൽ ചെയ്തിരുന്നു. ബട്ട് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി പറയാനുള്ളത് ഈ അപ്ഡേഷൻ വന്നതിന് ശേഷം അതേ ലാഗ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. പല സമയങ്ങളിലും പുതിയ കൺട്രോൾ സെൻറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോൺ നല്ല രീതിയിൽ ലാഗ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലാഗ് മാറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ ഷെയ്ഡും ആൻഡ് നോട്ടിഫിക്കേഷൻ കൺട്രോളാണ്. അതിൽ നമുക്ക് നല്ല സ്മൂത്ത് വന്നിട്ടുണ്ട്. 120 Hz യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആ സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നത്തെ അപ്ഡേഷനിൽ നല്ല ലാഗുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ആൻഡ്രോയിഡ് 11 ബേസ്ഡാണ്, അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് 11 നല്ല സപ്പോർട്ടീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവലൊക്കെ ഉണ്ടല്ലോ, ജൂലൈ മാസത്തെ ടോട്ടലി ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തുള്ള സ്മാർട്ട് ഫോണുകൾക്കാണ് കൂടുതൽ പെട്ടെന്ന് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പോക്കോ X3 നല്ല രീതിയിൽ സൂട്ടബിൾ ആയിരിക്കും ഈ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവലൊക്കെ. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും പോക്കോ X3 നമ്മൾ ഫുൾ ജസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്നുണ്ടെങ്കിൽ അടിയിൽ ലൈൻ ആയിട്ടുള്ളത് അറിയാമല്ലോ, ആൻഡ്രോയിഡ് 10 ഫീച്ചർ ആയിട്ടുള്ള ജസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഇതിന് മുന്നത്തെ അപ്ഡേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഫുൾ സ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ആപ്ലിക്കേഷനിൽ മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് റീസെൻ്റ് ആപ്പുകളൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അപ്ഡേഷന് ശേഷം നല്ല രീതിയിൽ സ്മാർട്ട് ഫോണിന് ശരിക്കും സ്മൂത്തൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ മെസ്സേജ് അയച്ച കുറേ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പോക്കോ X3 യൂസേഴ്സ് നമ്മളോട് പറഞ്ഞ കാര്യം തന്നെ, ഈ അപ്ഡേഷനിൽ കുറേ ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് പുതിയതായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. ബട്ട് നമുക്ക് കാണാൻ സാധിച്ചത് ഇത് ഈ അപ്ഡേഷന് ശേഷം സ്മാർട്ട് ഫോൺ നല്ല രീതിയിലുള്ള സ്മൂത്തനായിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുണ്ട്. നല്ല ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് തല സമയത്ത് ലാഗുകളുണ്ടായിരുന്നു, വീഡിയോസ് കാണുന്ന സമയത്ത് ലാഗുകൾ വരുമായിരുന്നു. ഫോണിലിപ്പോൾ ഒരൊറ്റ ലാഗില്ല, നല്ല സ്മൂത്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അപ്ഡേഷൻ ചെയ്യാത്തവരാരുണ്ടെങ്കിൽ നിങ്ങൾക്ക്
എന്തും ചെയ്യാവുന്നതാണ്. അതിലൊന്നും പേടിക്കേണ്ട കേസില്ല. ചെയ്തവർക്ക് ആർക്കും ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്യാമറ ഇഷ്യൂ ആരും ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് തന്നെ നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ വല്ല ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി ക്യാമറ വർക്കിംഗ് അല്ലെങ്കിൽ ഈ അപ്ഡേഷൻ ചെയ്തുകൊണ്ട് ക്യാമറ റെഡി ആവാനൊന്നും പോകുന്നില്ല. ബട്ട് നിങ്ങൾക്ക് ഒരു സ്മൂത്തനായിട്ടുള്ള പെർഫോമൻസ് വേണമെങ്കിൽ ഒരു സ്റ്റേബിൾ അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ MIUI 12.5 നമുക്ക് ടോട്ടൽ ഒരു ബഗ് ഫ്രീ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പോഴും കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് ചെറിയ ബഗ്ഗുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് റീബൂട്ടിംഗ് ടൈമും അതേപോലെ തന്നെ കുറേ ടൈം എടുക്കുന്നുണ്ട് ബൂട്ടായിട്ട് വരാനായിട്ട്. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു ബഗ്ഗുകൾ ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ ഒരു ബഗ് പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതിലൊരു ഡാർക്ക് ഷെയ്ഡ് കുറച്ച് പേര് കാണുന്നുണ്ട് എന്ന് പറയുന്നത്, ആ ബഗ്ഗും ഇതിൻ്റെ ഉള്ളിൽ സോൾവ് ആയിട്ടില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി ഓവറോൾ നോക്കുന്ന സമയത്ത് ഇതൊരു നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പോക്കോ എക്സ്ട്രാ യൂസേഴ്സിനോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.